പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം മരണമല്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ലക്ഷ്യബോധമില്ലാത്ത ജീവിതമാണ്. ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെവിടെയും ചെന്ന് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി യാത്ര പുറപ്പെട്ടതാണ്. പക്ഷേ വഴിയിൽ വെച്ച് അവരുടെ ലക്ഷ്യമേ തെറ്റിപ്പോയി. ഇപ്പോൾ കനാൻ ദേശം ഒരു വിളിപ്പാടകലെയുണ്ട്. എന്നാൽ അവരെ അതിർത്തി പ്രദേശത്ത് ഇപ്പോൾ തമ്പടിച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് വലിയ ഭയം. കാരണം പോയിട്ട് വന്നവർ പറഞ്ഞത് അവിടെ വലിയ മല്ലന്മാരുണ്ട്, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെയാണെന്ന്. ഭയപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം ഇവരെയൊക്കെ കാണുമ്പോൾ. പക്ഷെ ദൈവം പറയുകയാണ്, ഭയപ്പെടരുത്, അത് ദൈവത്തിൻ്റെ അരുളപ്പാടല്ലേ. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേട്ട് അവർക്ക് മുമ്പോട്ടെങ്കിൽ യാത്ര ചെയ്താൽ പോരായിരുന്നോ? ഇവിടം വരെ വന്നത് ഇവരുടെ കഴിവുകൊണ്ടൊന്നും അല്ലല്ലോ. ചെങ്കടലിൽ പിളർന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ കഴിവുകൊണ്ടാണോ? എരിഹോവിൻ്റെ മതിലിടിഞ്ഞത് ഇസ്രായേൽ ജനത്തിൻ്റെ കഴിവുകൊണ്ടാണോ? ഒന്നുമല്ലല്ലോ, ദൈവമല്ലേ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ദൈവം ഭയപ്പെടരുതെന്ന് പറഞ്ഞാൽ ഭയപ്പെടാതെ ഇവർക്ക് യാത്ര ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഭയം കൊണ്ട് പലരും ഇവിടെ തന്നെ തമ്പടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ കഴിയാതെ ഹൃദയത്തിൻ്റെ അകത്ത് പല ഭയങ്ങൾ കടന്നു വന്ന് പല സാധ്യതകളും അടഞ്ഞല്ലോ എന്ന് ചിന്തിച്ച്, വഴികൾ ഇനി ഒന്നുമില്ലല്ലോ തുറക്കപ്പെടുവാൻ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട് നമ്മൾ വേദനിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ധൈര്യമായിട്ട് മുൻപോട്ട് നിന്റെ ചുവടുകൾ വയ്ക്കുക, നീ ഭയപ്പെടരുത്. ഇന്ന് രാവിലെ കേൾക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായി തീരട്ടെ. ഈ വചനം ഏറ്റെടുക്കുക, ഭയപ്പെടരുത്. ദൈവം നമ്മളോട് എന്ത് പറഞ്ഞു അത് മാത്രം കേട്ടുകൊണ്ട് മുൻപോട്ട് യാത്ര ചെയ്യുക. മനുഷ്യർ പല കാര്യങ്ങൾ പറയും, പല അഭിപ്രായങ്ങൾ പറഞ്ഞു തരിക്കും. പക്ഷേ മനുഷ്യൻ്റെ വാക്കല്ല നമുക്ക് വലുത്, ദൈവം എന്ത് പറഞ്ഞു ആ വാക്കിന് വില കൊടുത്ത് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. തരുമാവൻ പുതുമന്നാതുമതിയെ മാറായ മധുരമാക്കി തീർക്കുമാവൻ, മാറായ മധുരമാക്കി തീർക്കുമാവൻ. പറയ പിളങ്ങുദാഹം പോക്കുമാവൻ, പറയ പിളർന്നുദാഹം പോക്കുമാവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഞങ്ങളുടെ നല്ല നാഥനെ, അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മരുഭൂപ്രയാണത്തിൽ കർത്താവേ, അവിടെ നിന്നയോളം ഞങ്ങളെ കരുതിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതേ, ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് മുൻപിലുണ്ട്. അവിടെ നിന്ന് നല്ല നായകനായി ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ കൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്നലകളിൽ നടത്തിയ ദൈവം ഇന്നും തുടർന്നും നടത്തുവാൻ അവിടുന്ന് ശക്തനാകിയ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹീത സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ ദിവസവും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി അവിടുന്ന് തീർക്കണമേ. പ്രാർത്ഥനകൾ യാചനകൾ അവിടുന്ന് കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കൃപയോടെ അവിടുന്ന് കേൾക്കണമേ. പ്രിയ പിതാവേ,